കുക്കിംഗിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കുറുമയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഈ പറയുന്നത്. ആദ്യം നമ്മള് ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ നമ്മളിതിലെ തേങ്ങ അരച്ച് ചേർക്കുന്ന കുറുമ ഇതുകൊണ്ട് ആ തേങ്ങ അരയ്ക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇപ്പൊ പറയണത്. ഒരു പച്ചമുളക്, കറിവേപ്പില, പട്ട, പെരിഞ്ചീരകം, തേങ്ങ, രണ്ട് ഏലക്കായ മതി, അതേപോലെ രണ്ട് വെളുത്തുള്ളി, പിന്നെ കരയാമ്പു. ഇത് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ പൊടിയാണ് ഇത്. അപ്പൊ തേങ്ങ അരക്കണേലേക്ക് ഉള്ളതാണ് ഈ ഇത്രയും പറഞ്ഞ ഈ ഐറ്റം എല്ലാം. ഇതെല്ലാം കൂട്ടിയിട്ട് തേങ്ങ അരച്ച് വെക്കും. പിന്നെ പിന്നെ നമ്മൾ കാണുന്ന ഈ പൊട്ടറ്റോ, ഗ്രീൻ ബീൻസ്, ക്യാരറ്റ്, ബേലീഫ്, ഇതൊക്കെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇടണതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇനി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞത്. വളരെ രുചിയുള്ള ഒരു സ്പെഷ്യൽ കുറുമയാണിത്. ഇത് ഞാനിത് ഒരു ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രുചിയൊക്കെ അറിയിക്കല്ല, അത്ര ടേസ്റ്റ് ഈ ഉരുളിയിൽ ഉണ്ടാക്കുന്ന കറിക്ക്. അപ്പൊ ഇതിലിതാ എണ്ണ ഒഴിച്ചു, ഉള്ളിയിട്ടു, പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മള് ക്യാരറ്റ്, ബേലീഫ്, പിന്നെ ഒരു രണ്ട് കരിയാമ്പൂ, രണ്ട് ഏലക്കായൊക്കെ ഞാൻ ആദ്യം ഈ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഒരു മസാലയുടെ ആ നല്ല സ്മെല്ല്, അതിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ഇട്ടിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇടുന്ന കാണിച്ച് നിങ്ങൾക്ക് സമയം കൊണ്ടാച്ചാൽ. പിന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങും ഇട്ടു. ഇതിപ്പോ ആദ്യം ഞാൻ പറഞ്ഞിരുന്ന അപ്പൊ ഉള്ളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബേലീഫ്, പിന്നെ രണ്ട് കരിയാമ്പു, ഏലക്കായ, പട്ടയും ചെറിയൊരു കഷ്ണം എല്ലാം കൂടി എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് വാട്ടിയെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. പൊട്ടറ്റോ കൂടി ഇപ്പോൾ ഇട്ടിട്ട് ഒരുവിധം ആയിരിക്കണോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ആ ഗ്രീൻ ബീൻസും കൂടി ഇതിൽ ഇടാണ്. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, ഒരു ചെറിയ സ്പൂൺ മതി. മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം തിളച്ചു വരുമ്പോൾ ഇനി അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങയും കൂടി ഇതിൽ ഒഴിക്കേ വേണ്ടു. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജ് കുറുമയാണ് ഗ്രീൻ ബീൻസ്. വെജ് കുറുമ എല്ലാവർക്കും ഇഷ്ടവും വളരെ രുചിയുള്ള ഒരു കുറുമയാണിത്. അപ്പൊ നമ്മൾ ആ തിളച്ചതിലേക്ക് അരച്ച തേങ്ങയും കൂടിയും ഒഴിച്ചു ചേർത്തു. അത് തിളച്ചതിന് ശേഷമാണ് ഇപ്പൊ ഇത് കാണുന്നത്. അപ്പൊ നമ്മുടെ നല്ല രുചിയായിട്ടുള്ള ഗ്രീൻ ബീൻസ് വെജ് കുറുമ റെഡി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എങ്കിലല്ലേ ഉണ്ടാക്കുന്ന കറികളെ പറ്റി അറിയാൻ കഴിയുള്ളൂ. പിന്നെ ഇനി ഇത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു വെജ് കുറുമയാണ്. താങ്ക് യു.